ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന മനോജ്ഞ നഗരി, ചരിത്ര സ്മൃതികളുടെ മുദ്രകൾ പതിഞ്ഞ ചരിത്രഭൂമിക. സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ദേശീയപാത 766 ചേർന്ന് ബീനാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ ബീനാച്ചി. 1952 LP സ്കൂളായി ആരംഭിച്ച് പിന്നീട് UPയായും 2013 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ട ഈ വിദ്യാലയം പാഠ്യപാഠ്യേതര പ്രവർത്തന മികവിലൂടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായി മാറി. നിലവിൽ 1200 വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറി മുതൽ 10 ക്ലാസ് വരെ ഇവിടെ അധ്യയനം നടത്തുന്നു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം, സതേൺ ഇന്ത്യ സയൻസ് ഫെയർ ചാമ്പ്യൻഷിപ്പ്, ഇൻസ്പയർ ദേശീയ തല പുരസ്കാരം, ബാലശാസ്ത്ര കോൺഗ്രസ് സംസ്ഥാന തല സ്ഥിര സാന്നിധ്യം, മാതൃഭൂമി സീഡ് വിശിഷ്ട ശ്രേഷ്ഠ ഹരിത വിദ്യാലയ ജേതാക്കൾ, PTA സംസ്ഥാന ജില്ലാ അവാർഡുകൾ, ലിറ്റിൽ കൈറ്റ്സ് ജില്ലാതല പുരസ്കാരം എന്നിവ ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മികവിൻ്റെ കിരീടത്തിലെ ഏതാനും പൊൻതൂവലുകളാണ്. ഈ വർഷം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും ഒരു വിദ്യാലയത്തെ മോഡൽ സ്കൂളായി തിരഞ്ഞെടുത്തപ്പോൾ വയനാട് ജില്ലയിൽ ആ അംഗീകാരത്തിനർഹമായത് ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂൾ ആണെന്നത് ഈ വിദ്യാലയ മുത്തശ്ശിയുടെ മികവിൻ്റെ മകുടോദാഹരണമാണ്. നിലവിൽ 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ 18.5% ഗോത്ര വിദ്യാർത്ഥികളാണ്. എല്ലാ വർഷവും ഗോത്ര വിദ്യാർത്ഥികളിൽ കാണുന്ന ഹാജർ കുറവ്, കൊഴിഞ്ഞുപോക്ക്, പഠന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തക്കുറവ് എന്നിവ ഇവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു. സ്കൂളിൽ നിന്ന് 7 അകലെയുള്ള മണൽവയൽ, പാത്തിവയൽ എന്നീ കാട്ടുനായ്ക്ക പണിയ കോളനിയിലുള്ള 40 വിദ്യാർത്ഥികൾ ബീനാച്ചി, പഴുപ്പത്തൂർ എന്നീ വിദ്യാലയങ്ങളിലാണ് പഠിക്കുന്നത്. ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട അതിമഹത്തായ പ്രവർത്തനമാണ് പഠനവീട്. ലോകത്തെ ആകമാനം പിടിച്ചുലച്ച കോവിഡ് മഹാമാരിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓൺലൈനിലേക്ക് ചുരുങ്ങിയപ്പോൾ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവ അപ്രാപ്യമായ ഈ വിഭാഗം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നേരിട്ട് പഠന വീട്ടിലെത്തി കുട്ടികളെ വിദ്യാഭ്യാസ പ്രക്രിയയോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് പഠന വീട്. വിദ്യാർത്ഥികളിൽ സാങ്കേതിക പരിജ്ഞാനം വളർത്തുന്നതിനായി ലിറ്റിൽ കൈറ്റ്സ്, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ IT പരിശീലനവും സ്കൂളിലെ ചിത്രകലാ അധ്യാപികയുടെ നേതൃത്വത്തിൽ ചിത്രകലാ പരിശീലനവും, ജനമൈത്രി പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒഴിവ് ദിവസങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരുന്നു. കോവിഡ് കഴിഞ്ഞു, സ്കൂൾ തുറന്നു, എല്ലാ മേഖലകളും സജീവമായി. സാധാരണ പോലെ എല്ലാ കുട്ടികളും സ്കൂളുകളിലെത്തിയപ്പോൾ ഗോത്രവിഭാഗം വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും സ്കൂളിലേക്കെത്തിയില്ല. മാതാപിതാക്കൾക്കൊപ്പം കൂലിപ്പണിക്കും മറ്റു മേഖലകളിലേക്കും കുട്ടികൾ തിരിഞ്ഞു. ഇത്തരം വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കാനായി സ്കൂളിലെ പ്രവൃത്തി പരിചയ യൂണിറ്റായ സൂചിമുഖിയെ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ചില കൈത്തൊഴിലുകളിൽ പ്രാവീണ്യം പകർന്നു നൽകുന്ന പ്രവർത്തനമാണ് സ്കൂളിൽ സൂചിമുഖി ചെയ്യുന്നത്. ഗോത്ര വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി PTA, MPTA എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെ തനത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. പാള, മുള, ഓല, മാനിപ്പുല്ല് എന്നിവ ഉപയോഗിച്ചുള്ള വിവിധ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും പ്രദർശനവും വിപണനവും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. തയ്യൽ പരിശീലനം, കുടനിർമ്മാണം, LED ബൾബുകളുടെ നിർമ്മാണം, ഡ്രൈ ഫ്ലവർ നിർമ്മാണം, സോപ്പ് നിർമ്മാണം, വള, മാല, കമ്മൽ മുതലായ ആഭരണ നിർമ്മാണം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് രൂപങ്ങളുടെ നിർമ്മാണം തുടങ്ങി വ്യത്യസ്തമായ പ്രവൃത്തി പരിചയ മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. അത്ഭുതകരമായ ഫലമാണ് ഇത് നൽകിയത്. കുട്ടികൾ ഇത്തരം കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറെ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അതുവഴി നിത്യേന സ്കൂളിൽ വരാനും തുടങ്ങി. ഇടവേളകളിൽ കുട്ടികൾ ആഹ്ലാദത്തോടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിലൂടെ ഒരു കൈത്തൊഴിൽ പഠിച്ചെടുക്കാനും ഭാവിയിൽ അത് ഒരു മുതൽക്കൂട്ടാകുമെന്നും കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.
ഇങ്ങനെ കുട നിർമ്മിക്കാനൊക്കെ അറിയാം, സിമ്പിളാണ്. പിന്നെ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു തൊഴിലുമാണ്. അവധി ദിവസങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനും കഴിയും. പിന്നെ ഞങ്ങൾ പഠനത്തോടൊപ്പം ഇതുകളും ചെയ്ത് പോവാം. സോപ്പൊക്കെ ഞങ്ങൾ നിർമ്മിക്കും, മെഴുകുതിരി ഒക്കെ നിർമ്മിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവാം. എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ജി എച്ച് എസ് ബീനാച്ചിക്ക് വരാൻ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ആ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ ടീച്ചർമാരൊക്കെ എത്തിത്തരും. ഞങ്ങൾക്കിപ്പോൾ പേനല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാം തരുന്നുണ്ട്. ഞങ്ങൾക്ക് ടീച്ചറിനും പഠിപ്പിച്ച ടീച്ചറിന് ഭയങ്കര നന്ദി. പഠനത്തോടൊപ്പം കരഗതമാക്കിയ കരകൗശല വിദ്യ വരുമാനമുണ്ടാക്കാനും സഹായകമാകുമെന്ന് ബോധ്യമായി. കുടയും കുഞ്ഞുടുപ്പും ബൾബും വളയും മാലയുമെല്ലാം വിൽപ്പന നടത്തുന്നതിലൂടെ ചെറിയ വരുമാനം കുട്ടികൾക്ക് കൂടി ലഭിച്ചതിൽ അവർ ഏറെ സന്തോഷത്തിലാണ്. കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനും സ്കൂളിൽ നടത്തിയ മികവുത്സവം നല്ലൊരു വേദിയായി മാറി. മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും ഈ എക്സിബിഷനിൽ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയമാക്കി തീർത്തു. കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും സാധിച്ചത് മഹത്തായ സംഭവമായി മാറി. വയനാടിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചക്രവാളത്തിൽ സൂര്യശോഭയോടെ ജ്വലിക്കുന്ന വിദ്യാലയ താരകമായ ഗവൺമെൻറ് ഹൈസ്കൂൾ ബീനാച്ചി പാഠ്യപാഠ്യേതര പ്രവർത്തന രംഗത്ത് വയനാട്ടിൽ അഗ്രഗണ്യ സ്ഥാനമലങ്കരിച്ച് മുന്നേറുന്ന വിദ്യാലയമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ വിദ്യാലയത്തെ മികവിൻ്റെ വീഥിയിലൂടെ ആനയിക്കുന്ന എല്ലാവരെയും നന്ദിപൂർവം സ്മരിക്കുന്നു.